ബ്രഹ്മാനന്ദ സ്വാമി കൂടെ ഉണ്ടാവണേ. നമ്പീച്ച ആ പടിഞ്ഞാറ മൂല ഇത് തന്നെയല്ലേ? ഇതന്നെ സാറേ, പേടിക്കണ്ട. തൊഴുതോട്ടെ, ഈശ്വര തല പൊട്ടിത്തെറിയണേ. തല പൊട്ടിക്കുന്ന സാറേ, പേടിക്കണ്ട, പൊട്ടിത്തെറിച്ചോളും. മതി, പെട്ടെന്ന് മൂടി ഒന്ന് വന്നേ. യുവമാർക്ക് എന്താ ഈ പാതിരാത്രി ഇവിടെ പരിപാടി? ഫാൻസ് മീറ്റിംഗ് വല്ലതും ആയിരിക്കും. എന്തെങ്കിലും ആയിക്കോട്ടെ സാറേ, ആലിയിൽ എന്തായാലും ഒന്ന് വാച്ച് ചെയ്യാം. എന്താണ് സാറേ? സാറേ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? സാറേ ഞങ്ങളെ കൂടെ ഒന്ന് വരണം. എന്താ കാര്യം എന്ന് പറഞ്ഞു? യുവമാരെല്ലാം കൂടെ രാത്രി ഇതെങ്ങോട്ട് പോകുന്നത്? നമുക്കൊന്ന് കൂടെ പോരാ സാറേ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നാലും പോവാ സാറേ. യുവമാരുടെ സമയം വളരെ മോശം. സാറുണ്ടായിരുന്നു, നന്നായി. നിയമം അറിയാവുന്ന ഒരാൾ കൂടെ ഉള്ളത് നല്ലതാ അല്ലേ? കേരള പോലീസിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടെ ഇരിക്കട്ടെ. സൂപ്പർ പട്ടായ കലപ്പില. വിജയ് രസികർ മണ്ഡലവും സി എ സാറും ഉണ്ടല്ലോ, എല്ലാരും കൂടെ രാത്രി എന്താ ഇവിടെ പരിപാടി? നിന്നൊക്കെ നമ്മള് വെയിറ്റ് ചെയ്തിരിക്കുന്നു. മുതലാളി, ഒരുത്തനെയും വെളിവിടരുത്. ഷട്ടർ ഇട്. നേരെ ചെന്നിട്ട് അടുത്തോട്ട് പോയോ? നേരെ പോയിട്ട് എടുത്തോളൂ. അതെ, റീഡിങ് എടുക്കാനല്ലേ? നടക്കട്ടെ. റീഡിങ് എടുക്കുന്നത് ഇങ്ങനെയുള്ള മണ്ടന്മാരെ വെച്ചാൽ ഓർഗൻ കഴിഞ്ഞു. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ, എന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി ഇങ്ങനെ വന്ന് നിൽക്കാൻ ഇടവരുന്നു. മുതലാളി, അടക്കാൻ പറ്റില്ല മുതലാളി, ക്രീസില്ല. കൊഞ്ചം ഓപ്പൺ പണി വേങ്ക സാർ, ആവശ്യം വരും. തമ്പാനൊരു തട്ടുകടയില് പൊറോട്ട അടിച്ചു തുടങ്ങിയതായി അർജുനൻ ഇപ്പൊ കുറച്ചങ്ങ് വളർന്നു. നിനക്കൊന്നും മുട്ടാൻ പറ്റിയല്ല. ഇത്ര ധൈര്യമായിട്ട് ഇങ്ങോട്ടൊക്കെ കയറി വരുമ്പോ കുറച്ചുകൂടെ ആളെ കൂട്ടായിരുന്നു. ഇനി ഒരുത്തനവിടുന്ന് ജീവനോടെ പോവില്ല. സാറേ, യുവമാരൊക്കെ ഈ പിരിവോയ കേസാന്ന് വെക്കാം. വരുന്ന ഇലക്ഷനൊക്കെ നിന്ന് മന്ത്രിയായിട്ട് അങ്ങ് പോയാൽ പോരായിരുന്നു സാറിന്? ഏ, ഇനിയിപ്പോ എന്താ? കഴിഞ്ഞു, നിർത്ത. കുറെ നേരം ഞാൻ കൊണ കൊണാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു, നീയൊക്കെ എന്ത് കൊണച്ചെന്നാണ് ഈ പറയുന്നത്? എടാ, ഒരു പണി വൃത്തിക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഏക്കരുത്. എനിക്ക് ജയ് വിളിക്കാനും എന്റെ കട്ടൗട്ട് വെക്കാനും ഒരു ചെലവില്ല. ഞാൻ സെറ്റ് ചെയ്ത പിള്ളേരെ അവര് രണ്ടുകൂടെ കളിച്ച് കളിച്ച് കളഞ്ഞില്ലേ. ഇതെന്തിന്റെ കഴപ്പാണ്? ആ വിജയ്ക്ക് കട്ടൗട്ടും വെച്ച് അതിന്റെ മുകളിൽ പാലും കോരി ഒഴിച്ച് പണ്ടാറടങ്ങിയ പോരെ. എന്തിനാ സൈമ ആവശ്യമില്ലാതെ എന്റെ നേർക്ക് വന്നത്? നിന്റെ കൊച്ചിനൊരു കുഴപ്പമില്ല, തിരിച്ചു തന്നില്ല ഞാൻ. പിന്നെ എന്തിനാടാ എന്റെ പുറകെ വന്നത്? നമ്മുടെ പയ്യന്മാരാ ചൂളേന്ന് വല്ല പിള്ളേരും പൊട്ടിയായിരുന്നു. കേട്ടാത്ത ചൂളയിൽ ഓട്ടോടിക്കുന്ന ഒരു തെണ്ടിയുടെ കൊച്ചാണ്. ഇപ്പൊ ഇളകുമില്ല അവിടെ കടന്ന കൂടുതൽ എന്ന് പറയാം.
നീ ഒരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും ആളുള്ളത് കൊണ്ട് തള്ളേനെ. തൊണ്ടിവല്ല കൂട്ടത്തിലായപ്പോഴും പോയിട്ടുണ്ട്. പക്ഷെ അതിനകത്തുള്ളതെങ്ങാനും പുറത്ത് വന്നോ? സോറി സൈമൻ, ഗെയിം ഓവർ. സാറെന്താ മങ്കാത്ത കളിക്കുവാണോ? സാറ് വില്ലനാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു. സാറ് വിചാരിക്കും സാറ് ഞങ്ങളെയൊക്കെ അങ്ങ് ലോക്ക് ചെയ്തിരിക്കുകയാണ്. സാറിനെ ഞങ്ങളാ ലോക്ക് ചെയ്തിരിക്കുന്നത്. ഗെയിം ഓവർ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ കോയിൻ മേലോട്ടിട്ടാൽ മതി, മെയിൻ സ്വിച്ച് ഞാൻ ഓഫ് ചെയ്തോളാം. നിനക്കല്ലേ ഇടിക്കില്ലേ, പോയി ഇടിക്കട. കട്ടൗട്ടൊക്കെ വെച്ച് പാലഭിഷേകം നടത്തിക്കൊണ്ട് നടക്കുന്നവരാ. പക്ഷെ ഫാൻസുകാർ വെറും മണ്ടന്മാരല്ല. ഞങ്ങൾ ആരുടെ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ജയ് വിളിക്കാനല്ലേ? നിങ്ങളെ എന്റെ സ്വന്തം അണ്ണനെ പോലെ കണ്ടത്, അതുകൊണ്ടാ കൊല്ലാതെ വിടുന്നത്. ഒരു വാട്ടി മുടിവ് പണിയിട്ടാണ് ഞാൻ പേച്ച് നാനേ കേൾക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ആത്മസൗകര്യം പാലിക്കണം.
അന്നാണ് എനിക്ക് ശരിക്കും വിജി ഫാൻസിന്റെ സ്ട്രെങ്ത് മനസ്സിലായത്. അന്നെങ്കിലും മനസ്സിലായില്ല, അവന്മാർ എന്നെ കൊല്ലാതെ വിട്ടത് എന്റെ ഭാഗ്യം. സാർ ഇത്രയും വലിയ ഉടായിപ്പായിരുന്ന, കുറച്ച് ലക്ഷറി ആയിട്ടൊന്ന് ജീവിക്കാന്ന് കരുതി. എടാ ഗോപു, ഈ ലോകത്ത് തെറ്റിയാത്തവരുടെ ആരെങ്കിലും ഉണ്ടടാ. ഇലക്ഷനൊക്കെ നിന്ന് നാട്ടുകാരെയൊക്കെ പറ്റിച്ച് നൈസായിട്ട് അങ്ങ് ജീവിച്ചു പോയപ്പോഴാണ്. ആ മതിയായിരുന്നു, ആപത്താണ്. അല്ല സാറിന്റെ പാർട്ട്നേഴ്സൊക്കെ ഇപ്പൊ ഇവിടെ, ആ അർജുനനും ഭീമനും. ആ ഞാൻ നോക്കട്ടെ. നമുക്ക് ജാസ്തി, നമുക്ക് ഇടോ ലാത്തി വീശണോ വെടിവെക്കണോന്നൊക്കെ ഞാൻ പറയും. തനിക്ക് സൗകര്യമില്ലെങ്കിൽ പറ, ഇവിടെ കേരള പോലീസിൽ വേറെ ആമ്പിള്ളേരുണ്ട്. ഹലോ, ഞാൻ ഡ്യൂട്ടിയിൽ അങ്ങോട്ട് വന്നോണ്ടിരിക്കാം. മേലെ കയറി നിന്നിട്ടാണോ സല്യൂട്ട് ചെയ്യുന്നത്? അല്ല, താഴെ ഇറങ്ങ്. ഇനി സല്യൂട്ട് ചെയ്യോ? സല്യൂട്ട് ചെയ്യാൻ പോലും അറിയാൻ പാടില്ലാത്ത കുറെ കിഴങ്ങന്മാര് കയറിയിട്ടുണ്ട് കേരള പോലീസ്. കിഴങ്ങനോ ഞാനോ? സൈമ, എന്നിട്ട് വേഗം വാ. ഒരു രണ്ട് മിനിറ്റ്.